എന്നതാകട്ടപ്പ, നമ്മള് പോവല്ലേ? നമുക്ക് സംശയമില്ലാന്ന്. കടമറ്റത്ത് കത്തനാരച്ചന്റെ കൂടെ ഏത് ചെകുത്താന്റെ കൂട്ടിലേക്ക് ഈ കുട്ടപ്പം പോരും. എന്താ അച്ഛൻ കുഞ്ഞെ? അച്ഛൻ പറഞ്ഞാ പിന്നെ അങ്ങനെ തന്നെ. എന്നാ പിന്നെ വഞ്ചി ഇറക്കണോ നീ? ആകട്ടെ. ആ കാണുന്ന ഇടമാണ് കരിങ്കടൽ. എന്നാ പിന്നെ ആ ഭാഗത്തേക്ക് തുഴയാൻ പറയണോ? എന്താ വരുന്നതെന്ന് അറിയാമല്ലോ. എടാ എന്റെപ്പാ, ഇടാ അങ്ങോട്ട് തുഴഞ്ഞോ. കരയിൽ നിന്ന് കാണുന്നതിനേക്കാൾ ശാന്തമായ കടൽ. ഞാൻ തമ്പുരാൻ കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഇവിടെ കടലും കായലും ചേരുന്ന സ്ഥലം ഏതാണ്? അത് നേരെ പടിഞ്ഞാട്ട് പോണം. അവിടെ ഒരു തുരുത്തുണ്ടോ അച്ഛൻ കുഞ്ഞെ? ഉണ്ടോ? എന്നാ വഞ്ചി നേരെ അങ്ങോട്ട് വിടടാ നീ. അല്ലപ്പായി, നമ്മുടെ തുരുത്തലാട്ട് പോട്ടെ. ആ കാണാണ് തുരുത്ത്.
നിങ്ങൾ ധൈര്യമായി ഇവിടെ നിൽക്കുക. ഇനിയും എന്തുണ്ട് നിന്റെ വശം എനിക്ക് നേരെ പ്രയോഗിക്കാൻ? ഇല്ല, ഇനി ഒന്നും തന്നെ എന്റെ പക്കലില്ല. അങ്ങയുടെ ശക്തി തിരിച്ചറിയാതെ തിരിഞ്ഞ് അങ്ങയുടെ നേർക്ക് നിന്ന് പോയതാണ് ഞാൻ. ഈ ഉള്ളവളെ ഇല്ലാതാക്കരുത്. ഈ കടലിന്റെ ആഴത്തിലും പരപ്പിലുമായി കഴിയാൻ വിട്ടേക്കണം. കടലിന്റെ മക്കളുടെ ചോര കുടിച്ച് മതിക്കാൻ അല്ലേ? ഇല്ല, ഇനി നിന്നെ ഞാൻ അതിന് അനുവദിക്കില്ല. ത്രാണിയില്ലാത്ത ഈ ഉള്ളവളെ അങ്ങേക്ക് ഇല്ലാതാക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ എന്താ, ജലാശയത്തിന് കീഴിലും പരപ്പിലും ഒരേപോലെ വിരാജിച്ച് നിൽക്കുന്ന ആ വെളുത്ത വർഗത്തിൽപ്പെട്ട ആത്മാക്കളെ അങ്ങേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആരാണവർ? അവരുമായി നീ എങ്ങനെ ചേർന്നു? പാക്കപ്പലിൽ പാണ്ഡിനാട് ലക്ഷ്യം വെച്ച് വന്നവരാണവർ. അമൂല്യമായ ഔഷധക്കൂട്ടുകളും രത്നങ്ങളും അന്വേഷിച്ച്
കരിങ്കടലിന്റെ ചുഴിയിൽപ്പെട്ട് അവരുടെ പാക്കപ്പൽ ആടി ഉലഞ്ഞു. പ്രാണൻ രക്ഷിക്കാൻ വിളിച്ചു കരഞ്ഞ അവരെ ആരും രക്ഷിക്കാൻ എത്തിയില്ല, ദൈവം പോലും. അങ്ങനെയാണ് അവരുടെ അവസാനം ഉണ്ടായത്. നീ എങ്ങനെ ഇവിടെ എത്തി? ഒരിക്കൽ കരയിൽ കയറിയ ആത്മാക്കൾ എന്നെയും ആഴിയിലേക്ക് വലിച്ചു താഴ്ത്തി. മതി അലഞ്ഞു തിരിഞ്ഞത്, നിന്നെ ഞാൻ കൊണ്ടുപോകുന്നു. മനുഷ്യരക്തം പാനം ചെയ്ത് മത്തുപിടിക്കുന്ന പിശാചികളെ മറഞ്ഞു നിൽക്കുന്നുവോ? മാംസവും രക്തവുമുള്ള ഞാൻ ഇതാ നിങ്ങളുടെ മുമ്പിൽ. പാതാളാന്തർഭാഗത്തും ആഴിയുടെ അടിത്തട്ടിലും ആകാശ വിധാനത്തിന് കീഴിലും നിറഞ്ഞു നിൽക്കുന്ന ഏതൊരു ദുഷ്ടശക്തിയെയും മണ്ണോട് മണ്ണും ജലത്തോട് ജലവും അഗ്നിയോട് അഗ്നിയുമാക്കാൻ കഴിവുള്ള ഞാൻ നിരന്തര പ്രാർത്ഥനയാൽ സർവശക്തനിൽ നിന്നും ബലം പ്രാപിച്ചിട്ടുള്ള ഈ കടമറ്റത്ത് കത്തനാർ ഇടിമുഴക്കുമ്പോൾ ദൈവനാമത്തിൽ ആജ്ഞാപിക്കുന്നു, രക്തദാഹികളെ മുന്നോട്ട് വരിക.
അങ്ങോട്ട് പോയതാണ്. അച്ചോ, നുമ്മ വന്ന മഞ്ചു മുങ്ങിപ്പോയി കേട്ടാ. എങ്ങനെ? ഞങ്ങ നോക്കി നിൽക്കുമ്പോ തനിയെ മുങ്ങിപ്പോയതാണ്. തനിയെ മുങ്ങിയത് തനിയേ വരണം. നിങ്ങൾ പേടിക്കണ്ടടാ ഉവ്വേ. ഒരവലക്ഷണം കണക്കെ ഉയർന്നു നിൽക്കുന്നത് ആഴിക്ക് അവമാനം. കടൽ ജീവികൾക്കും കടൽ യാത്രക്കാർക്കും ഇതൊരു വല്ലാത്ത തടസ്സം. ഇനിമേൽ ഈ തുരുത്തിവിടെ വേണ്ട. അടിത്തട്ടിലേക്ക് ഇടിഞ്ഞ് നിന്നിൽ പവിഴപ്പുറ്റുകൾ ഉണ്ടാകട്ടെ. ഇന്നു മുതൽ നിങ്ങൾക്ക് ഈ ചമ്പക്കരത്തുറയിലെ എല്ലാവർക്കും ദൈവാനുഗ്രഹം കൈവന്നിരിക്കുന്നു. മദ്യപാനികളില്ലാത്ത, വട്ടിപ്പണക്കാരില്ലാത്ത ചമ്പക്കരത്തുറ. ജാതിമത വിദ്വേഷങ്ങളില്ലാതെ അന്യോന്യം സഹകരിച്ചും സഹായിച്ചും സഹിച്ചും കഴിയുന്ന കടലിന്റെ മക്കൾ. നിങ്ങളെ ഒരിക്കലും കടൽ ആക്രമിക്കുകയില്ല. ചമ്പക്കരത്തുറയിലെ ഒരു മക്കളെയും കടലമ്മ വിഴുങ്ങില്ല. നിങ്ങളിൽ ജാതിമത വിദ്വേഷത്തിൻ്റെയോ പകയുടെയോ വിത്ത് വീഴാതിരിക്കട്ടെ.
അച്ചോ ഇല്ല കേട്ടാ, അച്ഛനാണ്, കടലമ്മയാണ്, ദൈവം തമ്പുരാനാണ് സത്യം. ഞങ്ങൾ ഇനി നേരുന്നറിയുള്ളവരായിരിക്കും. നല്ലത്. കോരച്ചേട്ടാ, ഈ ചമ്പക്കരത്തുറയിലെ കോരമുതലാളിയായല്ല, മറിച്ച് അവരിലൊരുവനായി, ഈ പട്ടണിപ്പാവങ്ങൾക്കൊരു അത്താണിയായി എന്നും ഒപ്പം വേണം. അച്ഛൻ്റെ ആഗ്രഹം പോലെ ഞാൻ എന്ന് ഇവരോടൊപ്പം കാണുവച്ചോ. നിങ്ങളെ എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കത്തനാ കത്തനാ കത്തനാ.